Hello friends, it's me Shabana. Welcome back to our channel. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ നോൾ ഓപ്ഷനും പ്രസ് ചെയ്യുക. നമ്മളൊരു വെൽക്കം ഡോർ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പിങ്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ പേപ്പറിനെ നമുക്കിനി ഒരു സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇത് സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് വെച്ചിട്ട് റോസ് ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 12 സെൻറ്റിമീറ്ററിൻ്റെ 4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി നമുക്കിത് ഇതുപോലെ ക്രോസ് ആക്കി ഒന്ന് മടക്കിയെടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം ക്രോസ് ചെയ്ത് മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ഇതളുടെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കാൻ പോകുന്നത്. നമ്മളിനി ഇവിടെ മുറിച്ചു വെച്ചിട്ടുള്ള 4 ഷീറ്റും ഇതുപോലെ തന്നെ മടക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ 4 ഷീറ്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം. ഈ 4 പെറ്റൽസും കൊണ്ടാണ് നമ്മളൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ ഇത് തുറക്കുമ്പോഴും ഇതിൻ്റെ സൈഡിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യത്തെ ഷീറ്റാണ്. ഇതിൽ നമുക്കിനി 1 പെറ്റൽസ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് 2-ാമത്തെ ഷീറ്റാണ്. ഇതും നമുക്ക് തുറന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ 2 ഇതളാണ് വെട്ടിമാറ്റുന്നത്. ഇനി 3-ാമത്തേത് എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് 3 ഇതള് കട്ട് ചെയ്ത് മാറ്റണം. ലാസ്റ്റായിട്ട് നമുക്ക് 4-ാമത്തെ ഷീറ്റ് എടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ 4 ഇതളാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. എല്ലാ ഷീറ്റും ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതള് കൊണ്ട് പൂണ്ടാക്കാം. നമുക്ക് ഇതിൽ നിന്ന് 1 ഇതള് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പെറ്റൽസിന് നല്ലൊരു നാച്ചുറൽ ലുക്കായിരിക്കും. നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ ഇതളും ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഗം അപ്ലൈ ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. Thank you.
ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഇതളുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഇതള്. നമുക്കിനി ഇത് ഒന്നിന് മുകളിൽ ഒന്നാക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ ക്യൂട്ട് റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ സിസർ വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇതിന് നല്ലൊരു നാച്ചുറൽ ലുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോസ് ഫ്ലവർ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ ഡോർ ഹാങ്ങിങ്ങിലേക്ക് കുറച്ച് ഡെക്കറേഷനും കൂടെ വേണം. അതിനായിട്ട് ഞാനിവിടെ ബട്ടർഫ്ലൈസ് ആണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈ ഒരുപോലെ ഇരിക്കാൻ ആദ്യം ഞാൻ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിനി നമ്മുടെ റോസ് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇലകളും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മുടെ ബട്ടർഫ്ലൈസ് ഒന്നുകൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെല്ലാം ഒരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതാ അങ്ങനെ നമ്മുടെ ഇലകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന്റെ രണ്ട് സൈഡും കൂടെ ഗമ്മ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് ഇതുപോലെ നൂല് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ടിലേക്ക് 5 സെന്റിമീറ്റർ അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മുടെ ബട്ടർഫ്ലൈസ് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഡയമണ്ട് ഷേപ്പിൽ കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഈ ത്രെഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. റൗണ്ടിലേക്ക് ഹാങ് ചെയ്യാനായിട്ട് ഞാനിവിടെ 9 ത്രെഡ്സ് ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്ത് മാത്രം ബട്ടർഫ്ലൈ ഒട്ടിച്ചിട്ട് മുകളിലേക്ക് നമുക്ക് ഡയമണ്ട്സ് ചേരിച്ചൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഈ ത്രെഡ്സ് ഒന്ന് ഹാങ് ചെയ്യാം. ഹാങ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ ത്രെഡ് കെട്ടിയിട്ട് അതിലും കുറച്ച് നീളത്തിലായിരിക്കണം രണ്ടാമത്തേത് കെട്ടാനായിട്ട്. ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ത്രെഡ്സ് ഒക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്ലവേഴ്സും ഇലകളും കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെൽക്കം ഡോർ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഹാങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.